കണ്ണൂർ ക്ഷേത്രത്തിൽ നാലാമതായി നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കണ്ണൂരിലെ തളാപ്പ് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന സുന്ദരമായൊരു ക്ഷേത്രമുണ്ട്. ശ്രീ സുന്ദരേശ്വര ക്ഷേത്രം എന്നാണ് ആ ക്ഷേത്രത്തിന്റെ പേര്. സുന്ദരേശ്വര രൂപത്തിലുള്ള ശിവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. കണ്ണൂരിൽ ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠ നിർവഹിച്ച രണ്ട് പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ സുന്ദരേശ്വര ക്ഷേത്രം. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 2 കിലോമീറ്ററും പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് 3 കിലോമീറ്ററുമാണ് ഇവിടത്തേക്കുള്ള ദൂരം. കണ്ണൂരിലെ തീയ സമുദായത്തിന്റെ ആത്മീയ ഉന്നമനത്തിനായി തെക്കൻ കേരളത്തിൽ ചെയ്ത പോലെ മലബാറിലും ഒരു ക്ഷേത്രം വേണമെന്ന് തീയ സമുദായത്തിനു വേണ്ടി വി കെ കുഞ്ഞികൃഷ്ണൻ ശ്രീനാരായണ ഗുരുവിനെ കണ്ട് അഭ്യർത്ഥിച്ചു. അപ്രകാരം 1908 ശ്രീനാരായണ ഗുരുദേവനാണ് ഈ ക്ഷേത്രത്തിന് തുടക്കം കുറിച്ചത്. ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണവേളയിൽ ഈ സ്ഥലത്തു നിന്ന് ഒരു പുരാണ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ടത്രേ. 1908 ഫെബ്രുവരി 16 ഈ ക്ഷേത്രത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ ചേർന്ന് നടത്തിയ യോഗത്തിൽ ശ്രീ ഭഗവത് ഭക്തി പ്രദീപയോഗം സ്ഥാപിച്ചു. പിന്നീട് 1916 ഒരുപാട് പേരുടെ പ്രയത്നത്താൽ ഈ ക്ഷേത്രത്തിന്റെ പണി തീർന്നത്. ഇതാണ് ഇവിടുത്തെ സ്റ്റേജ്. ഉത്സവകാലത്തും നവരാത്രി കാലത്തും ഇവിടെ കലാപരിപാടികൾ ഉണ്ടാവാറുണ്ട്. സ്റ്റേജിന് മുകളിലായി ഇടതുഭാഗത്തായി ശ്രീനാരായണ ഗുരുദേവന്റെയും വലതുഭാഗത്തായി ശിവഭഗവാന്റെയും ഫോട്ടോ കാണുന്നുണ്ട്. 1916 ഏപ്രിൽ 11 പൂയം നക്ഷത്രത്തിന്റെ ഉദയകാലത്ത് പുലർച്ചെ 3:00 to 3:20 ഇടയിലുള്ള ശുഭ മുഹൂർത്തത്തിൽ ആണ് ശ്രീനാരായണ ഗുരുദേവൻ ക്ഷേത്രത്തിൽ ശിവപ്രതിഷ്ഠ നടത്തിയത്. ഇതാണ് ഈ ക്ഷേത്രത്തിലെ വഴിപാട് കൗണ്ടർ. 1938 ഇവിടെ ഈ ദീപസ്തംഭവും കൊടിമരവും സ്ഥാപിച്ചത്. 1938 ഇവിടെ ഒരു ഗുരുദേവന്റെ പ്രതിമ സ്ഥാപിച്ചത്. അതുപോലെ 1939 ബാലികാപുരയും ഗജമണ്ഡവും ഇവിടെ പ്രതിഷ്ഠിച്ചു. ഇവിടെ ശിവഭഗവാനെ കൂടാതെ ഉപദേവന്മാരായി ശ്രീ ഗണപതി, ശ്രീ സുബ്രഹ്മണ്യൻ എന്നീ വിഗ്രഹങ്ങളും ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. 1913 ശ്രീ ഭക്തി പ്രദീപയോഗം എന്നത് മാറ്റി ശ്രീ ഭക്തി സംവർദ്ധിനി യോഗം എന്ന് പുനർനാമകരണം ചെയ്യുകയുണ്ടായി. രാവിലെ തുറന്ന നട 11:30 അടച്ചിരുന്നു. വീണ്ടും 11:30 തുറന്ന കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ക്ഷേത്രത്തിന് മുൻവശത്തായി വലിയൊരു ഗ്രൗണ്ട് ഉണ്ട്. അവിടെയാണ് ഉത്സവകാലത്ത് ചന്തകളും വെടിക്കെട്ടും നടത്തുന്നത്. ഇവിടെ ഒരു ആൽമരമുണ്ട്, അതിനൊരു ആൽത്തറയും ഒരുക്കിയിട്ടുണ്ട്. തൊട്ടപ്പുറത്തായി ഒരു ക്ഷേത്രക്കുളവും സ്ഥിതി ചെയ്യുന്നുണ്ട്. 1946 ഈ കുളം നിർമ്മിച്ചത്. ഈ മാസം 15 October ഞായറാഴ്ച മുതൽ 24 October ഇവിടെ നവരാത്രി ആഘോഷം നടക്കുന്നുണ്ട്. അതിന്റെ ആഘോഷ പരിപാടിയുടെ പോസ്റ്ററാണിത്. ഭക്തജനങ്ങൾ എല്ലാവരും പങ്കെടുക്കുക. ഇവിടെ എല്ലാ വർഷവും നവരാത്രി ഉത്സവം കൂടാതെ മലയാള മാസമായ മീനത്തിൽ പൂയം നക്ഷത്രം മുതൽ 8 ഉത്സവം നടക്കാറുണ്ട്. ഉത്സവ സമയത്ത് വൈകുന്നേരം ക്ഷേത്രത്തിന് ചുറ്റും 3 ആനകളെ എഴുന്നള്ളിക്കുന്നത് ഇവിടുത്തെ ഒരു ആചാരമാണ്. ശേഷം ആണ് സ്റ്റേജിൽ കലാപരിപാടികൾ നടക്കുക. ഇവിടുത്തെ ഉത്സവം ഓരോ ദിവസവും ഓരോ ദേശക്കാരുടെ വകയായിട്ടാണ് ഇവിടെ നടക്കാറുള്ളത്. തളാപ്പുകാരുടെ കൂടാതെ ചാലാട് ദേശക്കാരുടെയും കക്കാട് ദേശക്കാരുടെയും ചിറക്കൽ ദേശക്കാരുടെയും അവരുടെയെല്ലാം കാഴ്ച വരവും ഉണ്ടാകാറുണ്ട്. ചില ദേശക്കാരുടെ വക വെടിക്കെട്ടും ഉണ്ടാകും. കഴിഞ്ഞ ഉത്സവത്തിന് ഞാനെടുത്ത കുറച്ച് വീഡിയോസ് എൻ്റെ ചാനലിലുണ്ട്. നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.